ഹെസൽനട്ട് ചീസ് കേക്ക്. ചീസ് കേക്ക് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരുപാട് പേർക്ക് മെഷർമെന്റിന്റെ കാര്യത്തിൽ ഭയങ്കര സംശയങ്ങളുണ്ട്. അത് ക്ലിയർ ആക്കാനായിട്ടാണ് ഈ ഒരു ചെറിയ വലിയ വീഡിയോ. അടുത്ത വേണ്ടി ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആണ്. ഞാൻ എടുത്തിട്ടുള്ള 300 ഗ്രാം ഹൈഡ് ആൻഡ് സീക്കിന്റെ പാക്കറ്റ് ആണ്. അത്രയും ആവശ്യമില്ല, കാരണം അത് അടിയിൽ നല്ല തിക്ക് ആയിട്ടാണ് വന്നത്. കുറച്ച് മതി, അതെല്ലാം നിങ്ങൾക്ക് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റും നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാവുന്നതാണ്. നന്നായിട്ട് പൊടി പൊടിയായിട്ട് പൊടിച്ചെടുക്കുക. ഇനി വേണ്ടത് ബട്ടറാണ്. 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മെൽറ്റ് ചെയ്ത് ഈ പൊടിച്ചു വെച്ച ബിസ്ക്കറ്റിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സിങ് കഴിഞ്ഞതിന് ശേഷം ലെയർ ആക്കാൻ വേണ്ടി നമ്മളൊരു കേക്ക് മോൾഡിന് പകരം ഞാൻ ഒരു റിംഗ് ആണ് എടുത്തിട്ടുള്ളത്. കേക്ക് മോൾഡ് നിങ്ങളുടെ ഡിറ്റാച്ചബിൾ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ റിസ്ക് ആണ്, കാരണം ഒരുപാട് ലെയർ ആക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതൊന്ന് 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ആകാൻ വെക്കാം. മീനവിൽ ക്രീം ചീസിന്റെ ലെയർ ഉണ്ടാക്കാനുണ്ട്. 2 ഡബ്ബ, അതായത് 200 ഗ്രാമിന്റെ 2 ഡബ്ബ മിൽക്ക് മിസ്റ്റിന്റെ ക്രീം ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഒരു 100 ഗ്രാം ഐസിംഗ് ഷുഗർ കൂടി ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനിയാണ് ഇതിൽ മർമ്മപ്രധാനമായ സാധനങ്ങൾ വരാൻ പോകുന്നത്. ഈ കാണുന്ന ലിസോയുടെ ഹെസൽനട്ട് സ്പ്രെഡ് കമ്പനി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി അയച്ചു തന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്കാം. പല ഫ്ലേവറിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. സാധനം അടിപൊളി കിണ്ണം കച്ച് കിർമാണി സാധനം കേട്ടോ. 350 ഗ്രാമിന്റെ ഒരു ഫുൾ ഡബിൾ ലിസോയുടെ ചോക്കോ സ്പ്രെഡ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതും ബീറ്റ് ചെയ്തതിനു ശേഷം 1 ടീസ്പൂൺ വാനില എസെൻസും 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് വീണ്ടും ബീറ്റ് ചെയ്യണം. ഇനി നമ്മൾ നേരത്തെ തണുപ്പിക്കാൻ എടുത്തു വെച്ച ബിസ്ക്കറ്റിന് മുകളിലേക്ക് ഇത് ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ ഒഴിച്ചങ്ങോട്ട് കൊടുക്കുക. ഫോൾഡ് ബൈ ഫോൾഡ് ആയിട്ട് വരുന്ന കണ്ട നിങ്ങൾ നല്ല സ്മൂത്ത് ആയിട്ട് ബീറ്റ് ചെയ്ത് എങ്ങനെ കിട്ടും. ഇനി ഇതും കൂടി സെറ്റ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വീണ്ടും ഒരു 4-5 മണിക്കൂർ അങ്ങോട്ട് വെക്കുക. ഇനി നമ്മൾ ഏറ്റവും അവസാനത്തെ ലെയറിന്റെ കലാപരിപാടിയിലേക്ക് കടക്കാൻ പോകുന്നത്. ഡാർക്ക് കോമ്പൗണ്ടിന് 200 ഗ്രാം മെൽറ്റ് ചെയ്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ കുക്കിംഗ് ക്രീം ഉണ്ടല്ലോ, ഹെവി ക്രീം, അമുലിന്റെ മിൽക്ക് മിസ്റ്റിലേക്ക് ചെറിയൊരു ഡബ്ബ കിട്ടും. അതൊരു 80 ml ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പെട്ടെന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വിസ്ക് ചെയ്തെടുത്താൽ മതി. കൈയായിട്ട് കുറച്ചധികം സ്റ്റെപ്പുകൾ ഉണ്ട് എന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. അവസാനത്തെ ലെയറിന്റെ പണിയും കഴിഞ്ഞ് ഇതിന്റെ മേലേക്ക് നല്ല അടിപൊളിയായിട്ട് ഒഴിച്ച് ഫിനിഷിംഗ് ആക്കി കൊടുക്കുക. ഈ സാധനം നിങ്ങൾക്ക് വൈറ്റ് കോമ്പൗണ്ടിലും ചെയ്യാവുന്നതാണ്. ഞാൻ മൊത്തത്തിൽ ഡാർക്ക് തീം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ എടുത്തത്. ഇനി ഇതിന്റെ മേലെ കുറച്ച് കൊക്കോ പൗഡറും കണ്ട് സ്റ്റൈലിന് വേണ്ടി വിതറി കൊടുക്കുക. ഇതാണ് ലിസോയുടെ പെബിൾസ് എന്ന് പറഞ്ഞ സാധനം. മുന്നേ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ ആദ്യമായിട്ട് കഴിക്കാണ്. ഉള്ളിൽ ബദാമിന്റെ ഫില്ലിംഗ് ഒക്കെ ആയിട്ട് വരുന്ന ഈ പെബിൾ ഉണ്ടല്ലോ, മോഡലിക്ക് റേഞ്ച് വേറെ ജിഗർ സാധനം. ഇനി ഈ പെബിൾസ് ഒരു ഡെക്കറബിൾ മൊഞ്ചഫിക്കേഷന് വേണ്ടിട്ട് ഓരോന്നായിട്ട് എടുത്ത് ഈ കേക്കിന്റെ മേലെ കണ്ട് വെക്കുക. നിർബന്ധമൊന്നുമില്ല. അപ്പൊ പരിപാടികളൊക്കെ കഴിഞ്ഞ് ചോക്ലേറ്റ് ഹെസൽനട്ട് ചീസ് കേക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇനി കത്തി എടുക്കുക, മുറിക്കുക, കഴിക്കുക, തിന്നുക, രണ്ടും തന്നെയാണ്. ഒരു ഫ്ലോ അങ്ങോട്ട് പറഞ്ഞു എന്നുള്ളൂ. ലിസോ ചോക്ലേറ്റ് ഹെസൽനട്ട് സ്പ്രെഡ് ആട്ടോ, പെബിൾസ്, ലിസോ പെബിൾസ്. ഓ ബോയ്, ഹെവി ആണ്. അയിമിലുള്ള ചോക്ലേറ്റിന്റെ കുരു മുയ്മനും അല്ലുമ പെറുക്കി എടുത്ത് തിന്നിട്ടുണ്ട്. അടിയത്തെ ബിസ്ക്കറ്റ് ലെയറിന്റെ കട്ടിപ്പൊഴിച്ച് ബാക്കിയെല്ലാം മുസാർക്ക് മുന്തിരിങ്ങ ചാർക്ക് ചോറയുന്നത്.